ഏറ്റെടുപ്പ് തന്നെയാണ്. വൈകാരികതയും ചരിത്രവും അവശേഷിക്കുന്ന ആരാധനാലയങ്ങളുടെ ഭൂമിയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. എന്നാൽ സംസ്ഥാന പാത നവീകരണത്തിന് പദ്ധതി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഭൂമി വിട്ടു നൽകി മാതൃക കാണിച്ചു തരികയാണ് മലപ്പുറത്തെ മൂന്ന് മുസ്ലിം പള്ളികൾ. ദർശനത്തിന് വേണ്ടി വിട്ടു നൽകാൻ തീരുമാനിച്ചത്. 150 വർഷം പഴക്കമുള്ള വാഴയിൽ പള്ളിയുടെ കെട്ടിടം തന്നെ പൊളിച്ചു നീക്കിയാണ് സ്ഥലം വിട്ടു നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. മുല്ലപ്പള്ളിയും ടൗൺ പള്ളിയും എല്ലാം 100 വർഷത്തിലധികം പഴക്കമുള്ളത് തന്നെയാണ്. മൂന്ന് പള്ളികളുടെയും കമ്മിറ്റികൾ ഇതിനുവേണ്ടി സജ്ജമായത് നാടിന്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. അരീക്കോട്ടെ റോഡുകളിലും കവലകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് വർഷങ്ങളായുള്ള ബുദ്ധിമുട്ടാണ്. റോഡിന്റെ വീതി കൂടാനുള്ള ചർച്ചകൾ ആരംഭിച്ചത് മുതൽ തന്നെ പള്ളി ഭാരവാഹികളെല്ലാം സ്ഥലം വിട്ടു നൽകുന്നതിന് പൂർണ്ണ സമ്മതം അറിയിച്ചിരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇൻട്രോ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മളെ നാട് അരീക്കോടിൻ്റെ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ 24 ന്യൂസും അതുപോലെ വേറെ ലോക്കൽ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അയിത്തെ വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടു വളർന്ന മൂന്ന് പള്ളികളെ കാര്യമാണ് ഈ പറയണത്. അപ്പോൾ സംഗതി വേറൊന്നുമല്ല, റീബിൽഡ് കേരള എന്ന് പറഞ്ഞ പദ്ധതി കൂടെ റോഡൊക്കെ ഒന്ന് വികസനം വരുത്തുന്നുണ്ട് ഈ ഭാഗത്തു കൂടെ. അപ്പോൾ അതിൽ സൗത്ത് പുത്തലം മുതൽ നെല്ലിപ്പറമ്പ് വരെയും എരിഞ്ഞിമാവ് മുതൽ എടവണ്ണ വരെയുള്ള റോഡിൻ്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാണ്. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ വികസനം ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികളൊക്കെ വരുമ്പോൾ അതിൻ്റെ വിലങ്ങുതടിയായിട്ട് നിൽക്കൽ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു അരീക്കോട്ടങ്ങാടിയിൽ മൂന്ന് വലിയ മുസ്ലിം പള്ളികൾ, അതും ചരിത്ര പ്രാധാന്യമുള്ള 100 വർഷം മൂന്ന് പള്ളിക്കും പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഈ കാണുന്ന വാഴയിൽ പള്ളിക്ക് 150 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഈ മൂന്ന് പള്ളികളും അതുപോലെ തന്നെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയാണ് റോഡ് വീതി കൂട്ടുമ്പോൾ. പക്ഷേ എല്ലാവരും അതിക്ക് നല്ല ഒത്തൊരുമയോടെ സഹകരിച്ച് വികസനം മുന്നേ കണ്ടുകൊണ്ട് നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു കാര്യം ഉണ്ടായിട്ട് അത് നമുക്കൊക്കെ ചാനലുണ്ടെന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഈ ആദ്യമൊക്കെ പൊതുജനങ്ങളിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞാണ്, എന്നാലും വല്ലാതെ എല്ലാവരും എത്തിയില്ല. അപ്പോൾ നമ്മളെ ഈ ഒരു ഫാമിലിയായിട്ട് ഞാനും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന വാഴയിൽ പള്ളിയാണ് 150 വർഷം അല്ലെങ്കിൽ 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളി. ഇതിൻ്റെ ഏകദേശം ബിൽഡിങ് പൊളിച്ചു പോകേണ്ടി വരും. റോഡിൻ്റെ പക്കത്തായിട്ട് തന്നെയാണ് നിൽക്കണേ. മറ്റ് രണ്ട് പള്ളികളും മുൻഭാഗം പൊളിച്ചു മാറ്റിയാൽ മതിയാവും. അപ്പോൾ മറ്റേ മുല്ലപ്പള്ളി എന്ന് പറയുന്ന പള്ളി കിടക്കണ ഈ വൈക്ക് പോയവർക്കറിയാം, അരീക്കോട് കൊണ്ടോട്ടി റോഡിലേക്കാണ് തിരിയണ ആ തിരിവിലാണ്. അപ്പോൾ ഈ അരീക്കോട് അങ്ങാടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു അങ്ങാടി തന്നെയാണ്. നമ്മളെ രാഹുൽ ഗാന്ധി പോലെയുള്ള ആളുകളൊക്കെ വന്ന സമയത്ത് ഭയങ്കര തിരക്ക് അനുഭവപ്പെട്ട് നല്ലൊരു ട്രാഫിക് ജാം എല്ലാവരും കണ്ടതാണ്. ഫുട്ബോളിൻ്റെ മെക്കാന്നും കൂടി അറിയപ്പെടുന്ന മലപ്പുറത്തിൻ്റെ സ്വന്തം ഈ അരീക്കോട് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം വരെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ എന്തെങ്കിലും വലിയ പരിപാടികൾ നടക്കുമ്പോൾ റോഡ് സൗകര്യം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വികസന പദ്ധതി വന്നപ്പോൾ അതിനൊരിക്കലും വിലങ്ങുതടിയാകാതെ നിന്നിട്ട് ഈ അതിനും വേണ്ടിയിട്ട് സഹകരിച്ച പള്ളി കമ്മിറ്റി ആയാലും കച്ചവട വ്യാപാര സ്ഥാപനങ്ങളിലെ മുതലാളിമാരായാലും അവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നല്ല മാതൃകാപരമായിട്ട് പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ 24 ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് വലിയ വ്യൂസ് ഒന്നും ആ വീഡിയോക്ക് കിട്ടിയിട്ടില്ല. എന്നാലും അതിൻ്റെ കമൻറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് നോക്കി ഞാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ അതും കൂടി ഒരു കാരണമാണ്. അതിൽ വന്നൊരു കമൻറ്റാണിത്, ഇവർ ഓശാരം നൽകിയതല്ലല്ലോ, സർക്കാർ അർഹമായ പ്രതിഫലം നൽകിയാണല്ലോ ഇവർ ഭൂമി ഏറ്റെടുത്തത്. എന്നെ 66 വികസനത്തിൽ മുസ്ലിം പള്ളി ഉൾപ്പെടെ നിരവധി ആരാധനാലയങ്ങളുടെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അതിനൊക്കെ അർഹമായ നഷ്ടപരിഹാരം സർക്കാർ നൽകിയിട്ടുമുണ്ട്. NH66 വേണ്ടി ഭൂമി നഷ്ടപ്പെട്ടവർക്ക് അർഹമായ തുക കിട്ടിയതോടെ ഇപ്പോൾ കേരളത്തിലാകെ ഇതുപോലെ വികസന പ്രവൃത്തികൾക്ക് സ്ഥലം വിട്ടുകൊടുക്കാൻ ഭൂമുടകൾ പ്രേരിപ്പിക്കുന്നുമുണ്ട് എന്നാണ് ഒരാളുടെ അഭിപ്രായം. ഈ മറ്റൊരാൾ പറയണേ വലിയ കാര്യമായി പോയി, അയ്യോ ഞമിച്ചു, വേറെ എന്തെങ്കിലും കണ്ടിട്ടാകും ഈ തീരുമാനം. ഓലപ്പടക്കത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പുറത്ത് ബോംബ് പൊട്ടിക്കാനായിരിക്കും, കണ്ടറിയാം. ഈ ഒരു കമൻറ്റ് കൂടി കണ്ടപ്പോൾ മറ്റു രണ്ട് കമൻറ്റിനുള്ള ഉത്തരം എനിക്ക് കിട്ടി. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും വിടരുത്, നിൻ്റെ ചാനലിൽ ഒരു പച്ചക്കൊടിയും കൂടി നാട്ടിക്കോന്ന്. അപ്പോൾ നിങ്ങൾക്കും ഏകദേശം കത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. വേറൊരാൾ പറയുന്നത് 150 പഴക്കമുള്ള പള്ളി ആയതുകൊണ്ടല്ലേ നിങ്ങൾ കൊടുക്കുന്നത്. ഒരു 1, 2, 3 വർഷം പഴക്കമുള്ള പള്ളി ആയിരുന്നെങ്കിൽ പള്ളി റോഡ് വികസനത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുമായിരുന്നോ എന്നാണ് ചോദിക്കണേ. അപ്പോൾ ഈ ഒരു കമൻറ്ററെ അഭിപ്രായ പ്രകാരം പഴയ പള്ളിയായി ബിൽഡിങ് പൊളിഞ്ഞാടാനായി കിടക്കുന്നതായതുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി പൈസ കിട്ടുമ്പോൾ പുതിയ പള്ളി ഉണ്ടാക്കാമല്ലോ. നേരെ മറിച്ച് പുതിയ പള്ളിയാണെങ്കിൽ ഇത് കൊടുക്കുകയോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ കമൻറ്റൊക്കെ ഇട്ടവർക്ക് ഏത് സെൻസിൽ വേണമെങ്കിലും ഉടുക്കുക, ഈ ഒരു പ്രവൃത്തി മാതൃകാപരമാണെന്നോ പ്രശംസ ഉള്ളതാണെന്നോ ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മളെ മുസ്ലിം മതപ്രകാരം ഒരു നബിവചനമുണ്ട്, ഒന്നെങ്കിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മുണ്ടാതിരിക്കുക എന്ന്. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കാണുമ്പോൾ ചിലപ്പം കുരു പൊട്ടി ഒലിക്കുണ്ടാവും, അത് കമൻറ്റ് ബോക്സ് കൊണ്ടുവന്നൊരു തള്ളുകയാണ്, വേറൊന്നുമല്ല.
അപ്പൊ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നല്ലത് പറയാനോ പ്രശംസിക്കാനോ ഒന്നും തോന്നുന്നുണ്ടാവില്ല. കാരണം വർഗീയത കുത്തി നിറക്കുക എന്നുള്ളത് ഈ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമാണല്ലോ. അത് ജാതി ഏതാണോ മതം ഏതാണോ നോക്കേണ്ട ആവശ്യമില്ല. ഏത് മതക്കാരായാലും ഈ അരീക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ മതത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രശസ്തി ഉണ്ട് എന്നുള്ള വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടുത്തുകാരുടെ ജീവിതം. മലപ്പുറം ജില്ല മൊത്തം അങ്ങനെ തന്നെയാണ് ഏകദേശം. അതല്ലെങ്കിൽ അങ്ങനെയാണ് നല്ല പ്രവർത്തനം എന്തെങ്കിലും ഒന്ന് വന്നാൽ മറ്റ് ജില്ലക്കാർക്കോ അല്ലെങ്കിൽ മറ്റ് മതക്കാർക്കോ ഒക്കെ വരുന്ന ഒരു പ്രശ്നമാണ്. ഇത് ഒരു പള്ളീൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാട് ബിൽഡിങ്ങുകൾ കച്ചവടം നടത്തുന്ന ബിൽഡിങ്ങുകളും ഈ കൂട്ടത്ത് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു പള്ളീൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാൻ കാരണം 150 വർഷം അല്ലെങ്കിൽ 100 വർഷം പഴക്കമുള്ള സുബഹ് ബാങ്ക് മുതൽ മിനാരങ്ങളിൽ ഉയരുന്ന ബാങ്ക് വിളികൾ, അതുപോലെ തലമുറകളായിട്ട് സുജൂത് ചെയ്ത് പോകുന്ന പള്ളീൻ്റെ അകത്തളങ്ങൾ, അതൊക്കെയാണ് ഒരു പാരമ്പര്യം, ഒരു ചരിത്ര പാരമ്പര്യമാണ് ഈ ഒരു മതക്കാർക്ക് നഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രശസ്തി, അതിൻ്റെ ഒരു പൈതൃകം അത് ആർക്കും തിരിച്ചു കൊണ്ടുവന്നുതരാൻ കഴിയില്ലല്ലോ. പുതിയൊരു തറക്കല്ലിട്ട് പുതിയതൊന്നും എടുത്തെന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് കൈമാറിപ്പോരുന്നെ, നമ്മളെ പൂർവികന്മാർ കൈമാറിപ്പോരുന്നെ, നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ കണ്ടുപോരുന്നെ ആ ഒരു പൈതൃകം ഉണ്ടല്ലോ, ആ ഒരു ചരിത്ര പ്രാധാന്യം അത് നമുക്ക് ഒടൊന്നും തിരിച്ചിട്ടൂല. അപ്പോൾ ആ ഒരു ബിൽഡിങ് നഷ്ടപ്പെടുത്തിയനോ അതിന് പൈസ തിരിച്ചു കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ത്യാഗരൂപത്തിലൊന്നും ആരും ഇത് കാണാതെ ഒരു ത്യാഗമായിട്ട് പറയാൻ കാരണം ഈ ഒരു സംഭവമാണ്. അല്ലാതെ മറ്റുള്ളതൊക്കെ ബിൽഡിങ്ങുകൾ തന്നെയല്ലേ ഈ കൂട്ടത്ത് പോണത്, അതൊന്നും വലിയ ന്യൂസാവാതെ ഇതൊരു പ്രശംസിക്കേണ്ട കാര്യമായതുകൊണ്ട്, ഒരു മാതൃകയാക്കേണ്ട കാര്യമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ന്യൂസായി മാറിയത്. അപ്പോൾ അതിനൊന്നും ആരും കുരുപൊട്ടി വലിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയാനുള്ളത്. കമൻറ്റ് ബോക്സിൽ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം തോന്നി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പഠിച്ചാൽ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ജാതി മതഭേദമന്യേ സമൂഹത്തിൽ ഒത്തൊരുമയോടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം, നമുക്ക് മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത് തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.